ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സേമിയ വെച്ചിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. അപ്പൊ ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അപ്പൊ ഈ സ്കൂളൊക്കെ തുറന്നതാണല്ലോ, അപ്പോൾ ലഞ്ച് ബോക്സിൽ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടതായിരിക്കും. അപ്പൊ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സേമിയ ഞാൻ തിളപ്പിച്ച് നല്ല പച്ചവെള്ളത്തിൽ കഴുകി എടുത്തതാണ്. ഇനി ഒരു പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതുപോലെ തന്നെ 2 ടൊമാറ്റോയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് മുട്ട പുഴുങ്ങി ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 മുട്ടയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോ ഇത് കുട്ടികളൊക്കെ കഴിക്കാനുള്ളത് കൊണ്ട് ഇതിലേക്ക് ഞാൻ മുളകൊന്നും ചേർത്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളകോ മുളക് പൊടിയൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പുളി നന്നായി വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ആദ്യം തന്നെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ചെറുതായി പിച്ചിയെടുത്തതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കറിവേപ്പില അതുപോലെ മല്ലിയില ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ സേമിയയിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സേമിയ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാൻ അപ്പോൾ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സേമിയ മിക്സായി വന്നിട്ടുണ്ട്. അധികം എരിവൊന്നുമില്ലാത്ത ഈ ഒരു റെസിപ്പി നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വരുന്നത് വരെ ടീച്ചർ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.